Come on, let's go. ഹേ ഗായ്സ്, തോമസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയോട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഡിസൈനർ മാൻഷനിലാണ് കേട്ടോ. നമ്മുടെ അതേ ഒരു സീക്രട്ട് ബേസ് എന്നൊക്കെ തന്നെ പറയാം, നമ്മുടെ ബേസ് സെറ്റപ്പുള്ള ഒരു മാൻഷനൊക്കെ തന്നെ. ഇവിടെ ഇല്ലാത്ത സെറ്റപ്പൊന്നും തന്നെ ഇല്ല, ഡ്രിങ്ക്സും എല്ലാം തന്നെ. അപ്പോൾ ദേ നമ്മുടെ ലെസർ അടിച്ച് കിണ്ടിയായിട്ട് ദേ അവിടെ ഇരിക്കുന്നൊക്കെ തന്നെയുണ്ട് ഗായ്സ്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്, നമ്മുടെ സെക്കൻഡ് ചാനൽ അതായത് ഗെയിമർ ടോമി ചാനൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ GTA 5 വീഡിയോസൊക്കെ തന്നെ കണ്ടൻറ്റൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അടിപൊളി വീഡിയോസൊക്കെ തന്നെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ തന്നെ എല്ലാവരും ആ വീഡിയോസും കയറി ചെക്ക് ചെയ്യുക, എല്ലാവരും തന്നെ കയറി സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ തന്നെ കയറി കാണാത്തവർ കാണുക, ആ ചാനൽ സബ് ചെയ്യാത്തവർ എല്ലാവരും തന്നെ കയറി സബ് ചെയ്യുക. ഞാൻ ലിങ്കൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾ ഇന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സ്റ്റോറീസ് റീൽസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് ആപ്പിൽ വന്ന പുതിയൊരു ഫീച്ചറാണ് ഇത്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ കളഞ്ഞ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സൊക്കെ തന്നെ കയറ്റി വീഡിയോ സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തപ്പുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ വാട്ടർമാർക്കൊന്നും തന്നെ ഉണ്ടാവില്ല, വാട്ടർമാർക്ക് ഫ്രീ ആണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ്, നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് എഫക്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള എഫക്ട്സ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻ, മ്യൂസിക്കും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ തന്നെ നൈസായി സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉടനെ കയറി ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ടോമീൻ്റെ പൈസ കുറേ നമ്മൾ കൊണ്ട കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ടോമീൻ്റെ പൈസ ഡഗ്ഗൻ ബോസ് അടിച്ച് മാറ്റി. അതൊന്നും തന്നെ അറിയാണ്ട് നമ്മൾ ഡഗ്ഗൻ ബോസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആ പൈസ അടിച്ച് മാറ്റി. അപ്പം ടോമി നമ്മളെ വന്നിട്ട് ഫുള്ള് ഉപദ്രവിച്ച് റെസ്റ്റോറൻറ്റ് കുറേ ഉപദ്രവിച്ച്. അപ്പോൾ ടോമി നമ്മളോട് പറഞ്ഞ നമ്മളാണ് ഡഗ്ഗൻ ബോസിൻ്റെ കൂടെ കൂടി ടോമീൻ്റെ പൈസയൊക്കെ തന്നെ അടിച്ച് മാറ്റിയത്. അങ്ങനെ ടോമിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുറേ പൈസയൊക്കെ തന്നെ ഇന്നലെ റോബ് ചെയ്ത് തിരിച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഗോൾഡ് നമ്മൾ തിരിച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു വലിയ റോബറിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരെങ്കിൽ തന്നെ കയറി കണ്ടില്ലേ, കയറി ചെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ റോബറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദേ ആ ഗോൾഡൊക്കെ തന്നെ ടോമിക്ക് കൊണ്ട വെച്ചു. അപ്പം ലെസ്റ്റർ ഇന്നലെ ഒരു പണിയും കൂടെ കാണിച്ചിട്ടോ, ഈ സ്റ്റീക്കൊക്കെ തന്നെ വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ലെസ്റ്റർ ബോധം വരെ എടുത്ത് കഴിച്ചോട്ടെ. ഇന്നലെ ലെസ്റ്റർ ഒരു പണിയും കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ടോമിക്ക് ആ ഗോൾഡ് കൊണ്ട് ഡെലിവറി ചെയ്തിട്ട് ടോമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടോമിൻ്റെ ഗാർഡ്സ് പോലെ അറിയാണ്ട് ടോമിൻ്റെ ഹെലികോപ്റ്ററിൽ, അതായത് ടോമി വേഴ്സിറ്റീൻ്റെ ഹെലികോപ്റ്ററിൽ ദേ നമ്മുടെ ലെസ്റ്റർ ഒരു ബോംബൊക്കെ തന്നെ വെച്ചു. അങ്ങനെ ടോമി ആ ഹെലികോപ്റ്ററിൽ ആയി നമ്മുടെ സിറ്റിയിൽ നിന്ന് തിരിച്ച് വൈ സിറ്റിയിലോട്ട് പോകുന്ന വഴിക്ക് ലെസ്റ്റർ ഇവിടെ ഇരുന്നിട്ട് ആ ബോംബിൽ ടൈമറൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹെലികോപ്റ്ററൊക്കെ തന്നെ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു. അങ്ങനെ ടോമി മരിച്ചില്ലോ എന്ന് തന്നെ ഒന്നും തന്നെ അറിയത്തില്ല. ടോമി മരിച്ചില്ലെങ്കിൽ അത് വലിയ സീനൊക്കെ തന്നെയാവും. ഓക്കെ, അപ്പോൾ ടോമിനെ നമ്മൾ ചതിക്കുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലെസ്റ്റർ നമ്മളോട് പോലും പറയാണ്ടാണ് ഈ പണി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോമിക്ക് എന്തായാലും നമുക്കൊരു പിടുത്തമില്ല. ഇന്നലെ വാർത്തയിലൊക്കെ തന്നെ അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ടോമിൻ്റെ ഒരു വിവരവും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് എന്തായാലും ആ പ്രശ്നം ഒഴിവായി എന്നൊക്കെ തന്നെ വിചാരിക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല. ലെസ്റ്റർ ടോമിനെ കൊന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഹെലികോപ്റ്റർ ടോമി ഉണ്ടെങ്കിൽ ടോമി എന്തായാലും മരിച്ചിട്ടൊക്കെ തന്നെയും ഉണ്ടാവും. ഇന്നലെ അതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ നമ്മൾ ടിവി കണ്ടെയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് കുറേ പരിപാടികളൊക്കെ തന്നെയുണ്ട്. ഇന്ന് നമ്മുടെ ഡ്രഗ് ബിസിനസ്സൊക്കെ തന്നെ നമ്മൾ നോക്കിയിട്ട് കുറച്ച് കാലമൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെക്സിക്കൻ ഗ്യാങ് ബോസ് ആയ പിന്നെ നമുക്കൊരു വെയർ ഹൗസ് ഒക്കെ തന്നെ, അതായത് മെക്സിക്കൻ ഗ്യാങ് ബോസിൻ്റെ വെയർ ഹൗസ് ഇപ്പം നമുക്ക് സ്വന്തമായിരുന്നു. അവിടെയാണ് നമ്മൾ ഇല്ലീഗൽ വെപ്പൺ ബിസിനസ്സും ഡ്രഗ് ബിസിനസ്സൊക്കെ തന്നെ നമ്മൾ അവിടെയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അങ്ങ് അവിടെ ചെന്നേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ സിറ്റിയിലെ പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഡ്രഗ് ബിസിനസ്സിനോട് അധികം തന്നെ അങ്ങോട്ട് ഇറങ്ങി കളിക്കാനും പറ്റത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകേണ്ടതൊക്കെ തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ സിറ്റിയിൽ തന്നെ ഏറ്റവും റെയറസ്റ്റ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡ്രഗ് നമ്മുടെ സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ട് കിടത്തുകയൊക്കെ തന്നെ ചെയ്യണം. അത് നമ്മളും കൂടെ പോയിട്ട് വേണം അവിടെ നിന്ന് ആ ഡെലിവറിയൊക്കെ തന്നെ വിടാൻ വേണ്ടി. അപ്പോൾ നമ്മളവിടെ ചെന്നാലാണ് ആ ഡെലിവറി നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് വിടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയർ ഹൗസിലൂടെ എത്തണം. അങ്ങനെ നമ്മുടെ വെയർ ഹൗസിലൂടെ നമ്മൾ ഏതാണ്ട് തിരിച്ച് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലെസ്റ്ററിൻ്റെ ഫാക്ടറിൻ്റെ അടുത്താണ് നമ്മുടെ വെയർ ഹൗസൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വന്ന സ്ഥിതിക്ക് ഒരു വണ്ടിക്കിട്ട് അറിയാണ്ട് ഇന്ന് ഇടിച്ചിട്ടുണ്ട്. ആ വണ്ടി പൊളിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നിർത്താൻ പറ്റത്തില്ല, നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രസിഡൻ്റാന്ന് എല്ലാവരും തന്നെ അറിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയർ ഹൗസിലൂടെ നമുക്ക് തന്നെ നൈസായിട്ട് വണ്ടി കയറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാർഡ്സൊക്കെ തന്നെ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലാമറാണ് നമ്മുടെ വെയർ ഹൗസൊക്കെ തന്നെ നോക്കി നടത്തുന്നതൊക്കെ തന്നെ. അപ്പോൾ ലാമർ ഇവിടെ വന്നിട്ടുണ്ട്, ലാമറുടെ വണ്ടീൻ്റെ അവിടെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ വണ്ടിയിലാണെന്ന് തോന്നുന്നു ഇന്നത്തെ ഷിപ്മെൻറ്റൊക്കെ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഷിപ്മെൻറ്റൊക്കെ തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വെയർ ഹൗസിനകത്ത് ഇനി എന്തൊക്കെ പരിപാടികളൊക്കെ തന്നെ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടുത്തെ മെഡിക്കൽസിൻ്റെ എക്സ്പോർട്ടിംഗ് ഒക്കെ തന്നെയുണ്ട്. എല്ലാം തന്നെ ഇല്ലീഗൽ ഡ്രഗ്സ് ആണിത്. ഇവിടെ കുറേ ഇത് കഞ്ചാവൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം തന്നെ ഡ്രഗ്സ് ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ എക്സ്ട്രീമായ ഡ്രഗ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഡ്രഗ് ലാബൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ സെർവർ റൂം അങ്ങനെയുള്ള എല്ലാം തന്നെ ഇവിടെ തന്നെ, എല്ലാം കുക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അത് കൂടാതെ അപ്പുറത്താണ് നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളത്, വെപ്പൺ ഡീലറൊക്കെ തന്നെ ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെപ്പൺസൊക്കെ തന്നെ
ഇവിടെയുള്ള ഗൈസ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വെപ്പൺസ് ഡീലറൊക്കെ തന്നെയുണ്ട്, ഇവിടുന്ന് വെപ്പൺസ് കുറേ കിടത്തുന്നൊക്കെ തന്നെയുണ്ട്, ഇവിടെ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ കിടത്തുന്നൊക്കെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ തന്നെ വരുമാനം മൊത്തം നമ്മുടെ ലാമർ എടുക്കുക, ഇന്ന് കുറച്ചൊരു 50% തന്നെ നമുക്ക് അയച്ചു തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇപ്പം ഈ ബിസിനസ്സൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാം തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് കാർ ബിസിനസ് ഉണ്ട്, അത് പിന്നെ പിന്നെ നോക്കിക്കോളും, സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടുത്തെ ഷിപ്മെൻറ്റൊക്കെ തന്നെ എന്താ സംഭവം എന്നൊക്കെ തന്നെ ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഇവരോട് ഷിപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് ഇത് നേരെ കൊണ്ടുപോകുന്നത് സാൻഡി ഷോസിലാണ്, അവിടെ നിന്ന് കപ്പൽ വഴിയാണ് ഈ ഡ്രഗ്സൊക്കെ തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ കിടത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈവറും പിന്നെ അതേ ഇവിടെ ഒരു ഗാർഡും, ഇവർ രണ്ടുപേരുമാണ് ഈ ട്രക്കിൽ പോകുന്നതൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെ എല്ലാം തന്നെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഫുള്ള് റേസിൻ്റെ ലിവറിയൊക്കെ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. കാരണം പോലീസൊന്നും തന്നെ സംശയം തോന്നാണ്ടിരിക്കാൻ ഇത് ഓട്ടോ പാർട്സ് കൊണ്ടുവന്ന ഒരു വണ്ടിയൊക്കെ തന്നെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ സംഭവമൊക്കെ തന്നെ കൊണ്ടുപോകുന്നത്. ഡേഞ്ചറസ് ഡ്രഗ്സാണ്, അത് കൂടാതെ ഇത് എന്നിങ്ങനെ പുറത്തുങ്ങാനും ഇറങ്ങിക്കാം, ഇതിങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനൊക്കെ തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും സേഫായിട്ട് തന്നെ ഇവർ കൊണ്ടുപോയിക്കോളും. പിന്നെ സീനൊന്നും അല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരോട് നമുക്ക് എന്തായാലും ഷിപ്മെൻറ്റ് എടുത്തോളാം പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഷിപ്മെൻറ്റൊക്കെ തന്നെ എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ലാമറ വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാമറ നമ്മുടെ കൂടെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഹൈവേ വരെ നമ്മളെന്തായാലും ആ ഷിപ്മെൻറ്റിനെ എക്സ്കോർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ അവരെന്തായാലും തന്നെ പൊക്കോളും. പിന്നെ ആണ്ട് ഗാർഡ്സിനൊക്കെ തന്നെയാണ് നമ്മൾ കൂടെ വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അവരങ്ങനെ ഏതാണ്ട് ഹൈവേയിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പുറകെ പോകേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നേരെ വൈറ്റ് മാൻഷനിലോട്ട് പോകണം കേട്ടോ. അവിടെ നമ്മുടെ സോഫിയൊക്കെ തന്നെ നമ്മളെ കാത്ത് വെയിറ്റിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും വേറെ ഒരു വണ്ടി എടുക്കാം. അപ്പോൾ ലാമർ എന്തായാലും അവിടെ വരെ നമ്മളെ കൊണ്ടുവിടും. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് സോഫിയേൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിനൊക്കെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ല, നമ്മൾ ഫുള്ള് ഫ്രീ ആണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ ലാമർ ഫ്രീ ആണ്, അതാണ് ലാമർ തന്നെ വീട്ടിലോട്ട് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചത്. ലാമർ ഇപ്പം കുറേ ദിവസം നമ്മുടെ വീട്ടിലോട്ടൊക്കെ തന്നെ വന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന കാർ എന്തായാലും നമുക്ക് ഇനി ആവശ്യമില്ല, അത് നമ്മൾ ഇന്നലെ വേറെ ഇവിടുന്ന് കിട്ടിയ കാറാണ്. ഓക്കെ, അത് ഇന്നലെ ലെസ്റ്റർ കൊണ്ടെത്തുന്ന കാറൊക്കെ തന്നെയാണ്, എന്തായാലും അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ലെസ്റ്ററിന് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ ബോഡി ഗാർഡ്സൊക്കെ തന്നെ കൊണ്ടു കൊടുത്തോളൂ. ഓക്കെ, നമുക്ക് എന്നാൽ നേരെ വീണ്ടും അകത്തോട്ട് കയറാം. ഓക്കെ, ഗേറ്റ് എന്നാലും പയ്യെ തുറക്കുന്നൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബോഡി ഗാർഡ്സൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സെക്യൂരിറ്റി ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതെല്ലാം തന്നെ പ്ലേ ബോയ് മാൻഷനാണ് നമ്മുടെ പി എ ഒക്കെ തന്നെയുള്ളത്. അവരോട് തൽക്കാലം നമ്മൾ എന്തായാലും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഡ്രഗ് ബിസിനസ്സിൽ അവരെ എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അവരിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡൻറ്റ് പദവി തന്നെ സീനാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ലാമറേ വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഉള്ളോട്ട് പോയ ലാമറ ചായയൊക്കെ തന്നെ കുടിച്ചിട്ട് പോവാം. അപ്പോൾ സോഫി ഇത് അവിടെ പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സോഫിയനെ പോയി നോക്കിയിട്ട് വരാം. സോഫിയ മിക്കവാറും മേലെ തന്നെയും ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ മേലെ പോയിട്ട് നമുക്ക് സോഫിയനെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആരാ വന്നിരിക്കുന്നത് നോക്കാൻ പറയാലോ, നമ്മുടെ ലാമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ തന്നെ ലാമറിന് കൊടുക്കാം, അല്ലേ വേണ്ട ചായയൊക്കെ നമ്മൾ വെക്കാം. ഓക്കെ ഗൈസ്, സോഫിയ ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ലാമറ ചായ കുടിക്കി കുടിക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ സോഫിയത് ലാമറിന് ചായ കൊടുത്തിട്ടുണ്ട്, അത് നമ്മളിന് ചായയൊന്നും തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോള് വരുന്നുള്ളൂ. ഇത് രാവിലെ ഡ്രഗ് ഷിപ്മെൻറ്റ് കൊണ്ടുപോയവരാണല്ലോ, നമ്മുടെ ബോഡി ഗാർഡ്സ് ആണല്ലോ വിളിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് മാറി എന്ന് വിളിക്കാം, എന്തായാലും സോഫി എന്തായാലും അറിയണ്ട. ഓക്കെ, ഹൂഫ് ഡോർ എന്താ അങ്ങോട്ട് തുറക്കാതെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ഫോൺ എടുത്തു, എൻ്റെ മോനൊരു പ്രശ്നമൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രഗ് ഷിപ്മെൻറ്റ് മെറിവത്തൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവന്മാരത് നേരെ കൊണ്ടുവന്ന് ട്രെയിനിലോട്ടായിരുന്നു. അപ്പോൾ നേരെ സാൻഡി ഷോർസിൽ പോകുന്നതിന് മുമ്പ് സാൻഡി ഷോർസിലോട്ട് സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി ട്രെയിൻ വഴി സാൻഡി ഷോർസിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അത് ട്രെയിനിലോട്ട് കയറ്റി, അങ്ങനെ ആ ട്രെയിൻ മെറിവത്തൻ്റെ ആൾക്കാർ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. എൻ്റെ മോനെ, അപ്പം മെറിവതൻ്റെ അടുത്ത് നമുക്കിപ്പോൾ തിരിച്ചത് എടുക്കണം. അപ്പം നമ്മളിപ്പോൾ ലേറ്റ് ആവരുത്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ലേറ്റ് ആവേണ്ട ആ ലൊക്കേഷനോട് എത്തണം, എന്നാലാണ് നമുക്ക് ആ ഡ്രഗ് ഷിപ്മെൻ്റ് ഒക്കെ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ, തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര പൈസ നഷ്ടമാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ GTR എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ വണ്ടി എടുക്കുന്നതിനോട് ലാമറിനെ പുറത്തോട്ട് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ലാമർ എന്നൊരു വണ്ടി കയറി കഴിയുമ്പോൾ നമുക്ക് ലാമറിനോട് കാര്യം പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ലാമർ വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ലാമറിനോട് കാര്യം പറയുകയാണ്. എൻ്റെ മോനെ, അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ആ ട്രെയിനിൻ്റെ ലൊക്കേഷനിലോട്ട് എത്തണം. ആ ട്രെയിൻ നമുക്ക് തിരിച്ച് ഹൈജാക്ക് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഡ്രഗ്സ് മൊത്തത്തിൽ തന്നെ മെറിവതൻ്റെ ആൾക്കാർ കൊണ്ടുപോകും. പിന്നെ നമ്മുടെ കുറേ പൈസ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ തന്നെ വെറുതെ. അപ്പം കുറേ നാളത്തെ ഒരു ഡീലൊക്കെ തന്നെയാണ് നമ്മളിന്ന് ചെയ്ത്. ആ ഡീലും കാര്യം നടന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളായിരിക്കും നമ്മുടെ കയ്യിലൊക്കെ തന്നെ ഇരിക്കുക. അപ്പോൾ ആ ഡീലിലാണ് നമ്മുടെ മെറിവതർ ഇപ്പം കയറി കളിച്ചിരിക്കുന്നത്. മെറിവതർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡഗ് ആൻഡ് ബോസിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ് അവർ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോകട്ടെ. അപ്പോൾ ഡഗ് ആൻഡ് ബോസിൻ്റെ ആൾക്കാർ നമ്മുടെ ഷിപ്മെൻറ്റ് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും വേഗം ചെന്നിട്ട് ആ ഷിപ്മെൻറ്റ് തിരിച്ചെടുക്കണം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ട്രെയിൻ വരുന്ന ലൊക്കേഷനോട് ഏതാണ്ട് എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ട്രെയിൻ ഇവിടെ എത്തിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മുടെ ട്രെവറിനെയും മൈക്കിളും നമ്മൾ വിളിച്ചായിരുന്നു. അപ്പോൾ അവരാദ്യം ഇവിടുത്തെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ട്രെവറും മൈക്കിളും നമ്മുടെ ഡ്രഗ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവർ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മളോട് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ട്രെയിൻ ഇവിടെ എത്തുന്നതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡഗ് ആൻഡ് ബോസിൻ്റെ ആൾക്കാർ നമ്മളെ ഷിപ്മെൻറ്റ് തട്ടിക്കൊണ്ട് ആ ട്രെയിനും കൊണ്ട് ഇത് ഇവിടെ എത്തുന്നതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ആ ട്രെയിൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇൻ്റർസെപ്റ്റ്
ചെയ്യാന്നാണ് നമ്മുടെ മൈക്കിളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ട്രെയിൻ ഫ്രണ്ടിൽ ചെന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്താമെന്ന് തന്നെ പറഞ്ഞില്ല, കാരണം അവന്മാരെ നിർത്തി തരില്ല. എന്തായാലും ട്രെയിനല്ലേ, എല്ലാം തന്നെ ഇടിച്ച് പൊളിച്ചങ്ങ് പോകും. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്തൊരു പ്ലാനൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നോക്കി നോക്കി ഇവരുടെ പ്ലാനൊക്കെ തന്നെ എന്താണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെന്തായാലും ഇവരുടെ പ്ലാൻ കേട്ടോ. അന്നേരം ട്രെയിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയും കൊണ്ടൊന്നും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് വേറൊരു പണിയാണ് നമുക്കുള്ളത്, ആ ട്രെയിൻ നമുക്ക് തിരിച്ച് ഹൈജാക്ക് ചെയ്ത് എടുക്കണം എന്നാണ് നമ്മൾ ഡ്രൈവർ പറയുന്നത്. അതിന് വേണ്ടിയാണ് ഈ വണ്ടിയൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ നമ്മളോട് പറയുന്നത് ഡ്രൈവർ എന്തായാലും ഈ മിഷൻ ചെയ്തോളാം, പക്ഷേ നമ്മൾ ഡ്രൈവറിനോട് വേണ്ട, ഇത് നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങി ചെയ്തോളാം. കാരണം നമ്മളല്ലേ ഷിപ്മെൻറ്റ് രാവിലെ കൊടുത്തയച്ചു. അപ്പം നമ്മളെന്തായാലും രണ്ട് ഗാർഡ്സിനെ വിട്ടുള്ളൂ, കുറച്ചും കൂടി സെക്യൂരിറ്റിയൊക്കെ തന്നെ അയക്കേണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സീനും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളെന്തായാലും നേരെ വണ്ടി അങ്ങ് എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ട്രെയിൻ വരാൻ ഇനിയും കുറേ സമയമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ട്രെയിനിനെ വഴിക്ക് വെച്ച് പിടിക്കണം. അപ്പോൾ നമുക്കെന്തായാലും ട്രെയിൻ വരുന്ന ആ ലൊക്കേഷനിലോട്ട് വണ്ടി വിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലെസ്റ്ററല്ല, നമ്മുടെ അതേ മൈക്കിള്, നമ്മുടെ ഡ്രൈവർ നമ്മളെന്തായാലും സഹായിക്കും. ഈ ഷിപ്മെൻറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി എന്തായാലും ഇവർ രണ്ടുപേരും നമ്മളെ സഹായിക്കും. അങ്ങനെ ട്രെയിൻ വരുന്ന ലൊക്കേഷനോട് നമ്മളങ്ങനെ ഏതാണ്ട് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈക്കിള് വിവരങ്ങളൊക്കെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ട്രെയിൻ തിരിച്ച് ഹൈജാക്ക് ചെയ്ത് എടുക്കാനൊക്കെ തന്നെ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി സ്പീഡ് തന്നെ ലൊക്കേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആ ട്രെയിൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ തന്നെ ട്രെയിൻ തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ ട്രെയിൻ തിരിച്ച് എടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രെയിൻ പയ്യെ പയ്യെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു വഴിയുള്ള ട്രെയിനിൻ്റെ മേലോട്ട് ഈ ബൈക്കും കൊണ്ട് കയറണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇതിലേ വല്ല ചാൻസും കിട്ടുമോ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇതിലെങ്ങനെ ചാടി കയറാൻ നോക്കാം. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ട്രെയിനിൻ്റെ മണ്ടയിലോട്ട് പെട്ടെന്ന് തന്നെ കയറിയിട്ടൊക്കെ തനിയുണ്ട്. സീനും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടൊന്നും തന്നെ ഇല്ല. എൻ്റെ മോനെ, ഓഫ്, നമ്മൾ അവിടെ നിന്ന് ചെസ്റ്റും തെന്നിയൊക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ സീനില്ല ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ചാട്ടമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത ചാട്ടമുണ്ട്, രണ്ട് ചാട്ടം കാട്ടം ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും അപ്പുറത്തെ ചാട്ടത്തിൽ കൂടെ കയറാൻ പറ്റുമോ നോക്കി നോക്കാം ഗൈസ്. ഓക്കെ സെറ്റ്, അപ്പോൾ നമ്മൾ വീണ്ടും ട്രെയിനിൻ്റെ പുറത്തോട്ട് ചാടി കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്കെന്തായാലും ഇതേപോലത്തെ ഒരു ചാൻസ് ഇനി കിട്ടത്തില്ല. ഈ ട്രെയിൻ നമ്മളെ വിട്ടങ്ങ് പോകും ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും തിരിച്ച് നമ്മുടെ ഗുഡ്സൊക്കെ തന്നെ എടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഏതോ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ ഡ്രഗ്സൊക്കെ തന്നെ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർക്ക് എന്തായാലും സംശയം തോന്നാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ദേ അതുപോലെ നമുക്ക് അറിയില്ല നമ്മളെന്തായാലും ഈ ട്രെയിനിലോട്ടാണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും തിരിച്ച് ഇത് ഹൈജാക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ആരും ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് പയ്യതേ ഏണി കൂടെ താഴത്തോട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ് സെറ്റ്. അപ്പോൾ നമ്മളിന്ന് ട്രെയിനിൻ്റെ ഈ എൻജിൻ റൂമിലോട്ട് കയറിയിട്ടൊക്കെ തരുന്നുണ്ട്. ഇവരങ്ങനെ അടിച്ചങ്ങ് പുറത്തോട്ട് ഇടാം. സെറ്റ് ഗൈസ്, അപ്പോൾ അവൻ നമ്മളങ്ങ് അടിച്ചിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ട്രെയിൻ നേരെ കൊണ്ടാവാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്തെയും നമ്മൾ ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാർ ഈ ട്രെയിനെ തേടി എത്തുന്നതിന് മുമ്പ് നമുക്കെന്തായാലും ഇതൊരു സേഫ് പൊസിഷനിലോട്ട് എത്തിക്കണം. ഇവിടെ ഒരു വെയർ ഹൗസൊക്കെ തന്നെയുണ്ട്. നമുക്ക് തൽക്കാലം എന്തെങ്കിലും ഇവിടുത്തെ ഒരു വെയർ ഹൗസിലോട്ട് ഈ ട്രെയിൻ നിർത്തിയിട്ട് നമുക്ക് എന്തായാലും ഈ കണ്ടെയ്നറിലുള്ള നമ്മുടെ ഡ്രഗ്സ് എന്തായാലും ഈ വെയർ ഹൗസിലോട്ട് ഷിപ്മെൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ ഈ വെയർ ഹൗസ് ഇവിടെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും തൽക്കാലം ഇവിടെ നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഈ ട്രെയിന് ബ്രേക്കും തന്നെ ഇല്ല. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഈ ട്രെയിനിന് ബ്രേക്കൊക്കെ തന്നെ പോയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ദേ ഈ മെറിവതൻ്റെ ആൾക്കാർ, അതായത് ഡഗൻ ബോസിൻ്റെ ആൾക്കാർ, ഈ ട്രെയിനിൻ്റെ ബ്രേക്കും പിടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ സീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിർത്താമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ മൈക്കിളിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ഓക്കെ, മൈക്കിളിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ പറഞ്ഞിരിക്കുന്ന ട്രെയിൻ എന്തായാലും നിർത്തേണ്ട, മെറിവതൻ്റെ ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ മൈക്കിൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ മൈക്കിളായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ മൈക്കിള് നമ്മളെന്തായാലും ഈ ലൊക്കേഷനിൽ മീറ്റ് ചെയ്യും. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ തന്നെയുണ്ട്, ചുറ്റും ഫോറസ്റ്റാണ്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ആ ലൊക്കേഷനിലോട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ ആ ട്രെയിനും കൊണ്ട് വരും. അപ്പം നമ്മുടെ മൈക്കിളിൽ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു വേറൊരു ട്രെയിൻ ആ സെയിം പാത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വന്നുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിരിക്കുമെന്നൊക്കെ തന്നെയാണ് നമുക്കിപ്പം കിട്ടിയ വിവരങ്ങളൊക്കെ തന്നെ. അതുകൂടാതെ നമ്മുടെ ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാർ എല്ലാവരും തന്നെ ദേ ആ ട്രെയിനിൻ്റെ ലൊക്കേഷൻ ടാപ്പ് ചെയ്തിട്ട് ആ ലൊക്കേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ ലൊക്കേഷനിലൂടെ എത്താൻ ആയിട്ടുണ്ട്. ഇതേ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് പോകുന്ന കൂട്ടാണ്. ഫ്രാങ്ക്ലിൻ്റെ വെള്ളത്തിലൂടെ എടുത്ത് ചാടിയിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഒന്നിനെ പറ്റുമെന്ന് തോന്നി. നോക്കി കഴിച്ചാൽ നമ്മൾ ഡ്രഗ്സൊക്കെ തന്നെ അടങ്ങി ആ ട്രെയിൻ നേരത്തെ വെള്ളത്തിലോട്ട് വരുന്നു. എൻ്റെ മോനെ, ഫ്രാങ്ക്ലിൻ തലേ വീണില്ല, എന്തോ ഭാഗ്യം കേട്ടോ. നോക്കി, അപ്പോൾ എന്തായാലും ഇതേ ഫ്രാങ്ക്ലിൻ നീന്തി കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. നോക്കി, അപ്പോൾ മൈക്കിൾ ഇത് ഏതാണ്ട് ലൊക്കേഷനിലൂടെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേ ഡ്രഗ്സൊക്കെ തന്നെ ഉള്ള ആ ലൊക്കേഷനിലോട്ട് നമ്മളങ്ങനെ എത്തി, ആ കണ്ടെയ്നറിൻ്റെ ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തി. ഇനി എന്നാൽ നമുക്ക് എന്തായാലും ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഫസ്റ്റ് തന്നെ ഇതിനകത്തോട്ട് ഒരു ബോംബ് അങ്ങ് വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു സ്റ്റിക്കി ബോംബാണ് വെക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സ്റ്റിക്കി ബോംബ് കയ്യിൽ വന്നില്ല. ഓക്കെ, തൽക്കാലം നമുക്കെന്തായാലും പ്രോക്സിമിറ്റി വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഡ്രഗ്സ് എന്തായാലും കയ്യിലോട്ട് എടുക്കാം. എൻ്റെ മോനെ, അപ്പം ഇതേ നമ്മുടെ ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാരെ എല്ലാവരും കൂടാതെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ തന്നെ. അപ്പോൾ മൈക്കിൾ നമുക്കെന്തായാലും ഡ്രഗ്സ് ആ വണ്ടിയിൽ നിന്ന് എടുക്കുന്ന വേറെ നമുക്കെന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യണം.
ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ വെടിയൊക്കെ തന്നെ വരുന്നുണ്ട്. എൻ്റെ മോൻ, ഇത് മെറിവെതൻ്റെ ആൾക്കാരാണല്ലോ, ടഗൻ ബോസിൻ്റെ ആൾക്കാർ കുറേ പേര് ഇങ്ങോട്ട് എത്തുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ തന്നെ തലക്കിടൊക്കെ തന്നെ അടിച്ച് കൊടുക്കാം കേട്ടോ. സെറ്റ് കേസ് നമ്മൾ എല്ലാവരും തന്നെ അടിച്ച് കൊടുക്കുന്നൊക്കെ തന്നെ ഇവന്മാരൊക്കെ തന്നെ ഇവിടെ നിന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവന്മാരൊക്കെ തലക്കടിക്കുക. ഓക്കെ, ഏതാണ്ട് കുറേ പേരൊക്കെ തന്നെ ചത്തിട്ടുണ്ട്. എൻ്റെ മോൻ, ഇപ്പോൾ അടുത്തത്തെ ഒരു ഹെലികോപ്റ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നൈസായിട്ട് ഹെലികോപ്റ്റർ അങ്ങ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഓഹോ, അതങ്ങ് പൊട്ടിത്തെറിച്ചോട്ടോ. സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, പുതിയ അടുത്ത ഹെലികോപ്റ്ററൊക്കെ തന്നെ ആ സെറ്റ് ഗൈസ്. അപ്പോൾ അവന്മാരത് അവിടെ ഒരു മാൻഷനൊക്കെ തന്നെയുണ്ട്. ആ മാൻഷനിൽ ഇടിച്ചവന്മാർ മരിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് മേലെ നിന്നൊക്കെ തന്നെ കുറേ സ്നൈപ്പേഴ്സൊക്കെ തന്നെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വലിയ സ്നൈപ്പർ എടുക്കുക. എൻ്റെ മോനെ, ഒരു കണ്ടെയ്നർ കൂടെ ഉരുണ്ട് വീണിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. ഓക്കെ, അപ്പം നിറയുക തന്നെ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓ എൻ്റെ മോനെ, ഒരു തന്നെ അവിടെ വന്ന് നിൽക്കുന്നു. എനിക്ക് ഈ ടഗ്ഗൻ ബോസിൻ്റെ ആൾക്കാർ ഒന്നും തന്നെ ഇവിടുന്ന് ജീവനോടെ പോകാൻ പാടില്ല. അപ്പം എറിയുമ്പോഴത്തേനും ടഗ്ഗൻ ബോസും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ ഡ്രഗ്സൊക്കെ തന്നെ അടിച്ച് മാറ്റാനൊക്കെ തന്നെ പോരുന്നൊക്കെ തന്നെ. ഓ സെറ്റ് ഗായസ്, അപ്പോൾ നമ്മളെന്തായാലും കുറേ പേരെ അടിച്ച് കൊന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ആ ഡ്രഗ്സ് ആ ഇതിൽ തന്നെ ഉണ്ടോയെന്നാണ് മൈക്കിൾ നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും ഇവർ പറഞ്ഞാൽ ഇത്ര ആൾക്കാരും തന്നെ നമ്മളെ കൊല്ലാൻ വേണ്ടി വേർത്തൊന്നും ഇല്ല. അപ്പോൾ ഈ വേറെ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് എന്തോ കാണിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ ഗായസ്, അപ്പോൾ ഇതൊരു ഹെലികോപ്റ്റർ അല്ലേ. ഓ എൻ്റെ മോനെ, മിസൈലൊക്കെ തന്നെ വിടുന്നു. അവൻ നമുക്ക് അന്നേരം അടിച്ചിടാം. സെറ്റ് അതിങ്ങോട്ടാണോ വരുന്നത്? ഓ പൊളി പൊളി, നമ്മളെന്തായാലും ആ പൈലറ്റിനെ എടുത്തുകൊണ്ട് ആ വണ്ടി അങ്ങ് കൊടുത്ത് തെറിച്ചിട്ടുണ്ട്. ഇതേ ഒരുത്തനായാലും ഓടി വരുന്നു, അവൻ അവിടെ നിന്ന് അങ്ങ് തീർക്കാം. ഓക്കെ, വേറൊരുത്തരും കൂടെ നമ്മൾ കണ്ടായിരുന്നു. ഓ അതെ, അവിടെ നിന്നാണ് ഓടി വരുന്നത്. നമ്മൾ ഈ തെർമോസ്കോപ്പ് ഇട്ടുകൊണ്ടാണ് അവരൊക്കെ തന്നെ നമുക്ക് ശരിക്കും കാണുന്നൊക്കെ തന്നെ. ഇങ്ങോട്ടാണ് ഒരുത്തൻ പോയിരിക്കുന്നത്. ഓ അതെ, ഇതിലെ വരുന്നുണ്ട്. ഓ അവൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സെറ്റ് ഗൈസ്, അവൻ്റെയും തലക്കോട്ട് നമ്മൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ ഏതാണ്ട് ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനൊക്കെ തന്നെ പറ്റുക. ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ ദേ ഇനി ആൾക്കാരൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിങ്കിയിലൂടെ ചാടി കയറാം. ഓക്കെ, മൈക്കിൾ എന്തായാലും അതും കൂടെ തിരിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ മെറിവെതറിൻ്റെ അതായത് ഡഗ്ഗൻ ബോസിൻ്റെ കുറേ ആൾക്കാരും കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ, അതൊരു സ്യൂട്ട് കേസിലാണ് നമ്മുടെ ഡ്രഗ്സൊക്കെ തന്നെയുള്ളത്. ആ സ്യൂട്ട് കേസിൽ നിന്ന് അത് പുറത്ത് പോകാൻ പാടില്ല. ഓക്കെ സെറ്റ് കാഴ്ച, അപ്പോൾ സ്യൂട്ട് കേസ് എടുത്ത് മൈക്കിൾ ഇത് ഇങ്ങോട്ട് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോട്ടിൽ തന്നെ രക്ഷപ്പെടാം. അപ്പോൾ മൈക്കിൾ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാനേ. ഓക്കെ, അപ്പം നമ്മുടെ ലാമറും നമ്മുടെ ഡ്രൈവറും നമ്മൾ ലൊക്കേഷനോട് മീറ്റ് ചെയ്യും. ആ ലൊക്കേഷനോട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തണം. പക്ഷേ നമുക്ക് ആ ലൊക്കേഷനോട് എത്തണമെങ്കിൽ ഇവന്മാരെയൊക്കെ തന്നെ കൊന്നു തീർക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും എല്ലാം തന്നെ വെടി വെച്ച് ഇടാം കേട്ടോ. സെറ്റ്, അപ്പം നമുക്ക് എന്തായാലും ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഇവന്മാർക്കൊന്നും തന്നെ നമ്മളെ മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് മനസ്സിലായാലും സീനും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നമ്മൾ കൊന്നു തീർക്കാൻ പോകല്ലേ. ഇതെന്താണ് ഇത്? ഇവിടുന്ന് ഒരു വെടിയൊക്കെ തന്നെ വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഹെലികോപ്റ്റർ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ്. നമ്മുടെ ചുറ്റും ഒരു ഹെലികോപ്റ്റർ, എന്തോ ഹെലികോപ്റ്റർ മാത്രമേ കേട്ടോ. ഈ ലാൻഡിൽ കൂടെ വണ്ടിയൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വണ്ടി നമുക്ക് ആദ്യം അടിച്ച് പൊളിക്കണം. സെറ്റ് ഗൈസ്, അപ്പോൾ ഓ പൊളി പൊളി, അതെന്തായാലും നമ്മൾ അടിച്ച് നേരെ വെള്ളത്തിലോട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേറെ സീനും തന്നെയില്ല, നമ്മൾ ഏതാണ്ട് രക്ഷപ്പെട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വേറെ ആരും തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും മൈക്കിളെ നേരെ വണ്ടി വിടട്ടെ. മൈക്കിളെ പെട്ടെന്ന് വിട്ടോട്ടോ, അല്ലെങ്കിൽ നമ്മളെന്തായാലും ലൊക്കേഷൻ എത്തത്തില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏതാണ്ട് സേഫ് ആയിട്ടുണ്ടോ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി ഈ വഴി നേരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വെള്ളത്തിലൂടെ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, എന്നൊക്കെ നമ്മൾ വിചാരിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ഹെലികോപ്റ്റർ കൂടെ നമ്മൾ ഫോളോ ചെയ്തു. സെറ്റ് സെറ്റ്, അതിൻ്റെ പ്രൊപ്പല്ലറിന് തന്നെ നമ്മൾ അടിച്ച് കൊടുത്തുകൊണ്ട് അതങ്ങ് പൊട്ടി തെറിക്കുന്നൊക്കെ തന്നെയുണ്ട്. സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ തന്നെ അത് വീണ് പൊട്ടി തെറിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കട്ടെ, അല്ലാതെ സബ് അടിച്ചേക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും തന്നെ വലിയ സീനൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ മൈക്കിൾ എന്തായാലും നേരെ നമ്മളെ ലൊക്കേഷനിലോട്ട് എത്തിക്കും. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ബോട്ട് കുറച്ച് നേരം ഓടിക്കട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രൈവറും നമ്മുടെ ലാമറും വരാമെന്ന് പറഞ്ഞ ലൊക്കേഷനോട് നമുക്ക് എന്തായാലും പെട്ടെന്ന് വണ്ടി വിട്ട് പോവാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഏതാണ്ട് ലൊക്കേഷനോട് എത്താനായിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവറും നമ്മുടെ ലാമറുള്ള ലൊക്കേഷനോട് എത്താനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും ഈ ഷിപ്മെൻറ്റ് നേരെ ബയേഴ്സിൻ്റെ ആയി കൊണ്ട് കൊടുക്കണം. ഈ ഡ്രഗ്സ് നമുക്ക് എന്തായാലും നേരിട്ട് തന്നെ ബയേഴ്സിൻ്റെ ആയി കൊണ്ട് കൊടുക്കണം. ഇനി എന്തായാലും റിസ്ക് ഒന്നും തന്നെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈക്കിളിൽ നിന്ന് നൈസായിട്ട് സീറ്റ് മാറി ബാക്കോട്ടൊക്കെ തന്നെ ഇരുന്നതാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഡിങ്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ ഈ ബോട്ട് നേരെ ഈ ഡിങ്കി എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് നമുക്ക് തൽക്കാലത്ത് ഇവിടെ കൊണ്ട് നിർത്താം. ഇനി എന്തായാലും ഇതിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഇതിൻ്റെ അത് നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെന്തായാലും സേഫായിട്ട് ഈ ഡ്രഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇവരിവിടെ വെയിറ്റിംഗ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ലാമറിനോടൊക്കെ തന്നെ നമ്മളെന്തായാലും നേരിട്ട് പൊക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവരവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അവർ നോക്കിക്കോളും. അപ്പോൾ നമ്മളെന്തായാലും നേരെ അതേ വണ്ടി എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജി ടി ആറിൽ തന്നെയാണ് നമ്മൾ നേരെ ആ ബയോസിൻ്റെ ലൊക്കേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇനി വേറെ സീനൊന്നും തന്നെ ഇല്ല. ലാമർ നമുക്ക് ആ ബയോസിൻ്റെ ലൊക്കേഷനൊക്കെ തന്നെ ഫോണിലോട്ട് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിടാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ തന്നെ വരുന്ന വീഡിയോസ് എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്യും.
ചെയ്യുക കേട്ടോ. അതുകൂടാതെ ആൾട്ട് വേൾഡ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ വീഡിയോസ് ഒക്കെ തന്നെ നമ്മൾ ഈ ചാനലിൽ ഇടുന്നൊക്കെ തന്നെ ഉണ്ട്, അതും എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഏതാണ്ട് ആ ബയേഴ്സ് വരും എന്ന് പറഞ്ഞ ലൊക്കേഷനോട് എത്താൻ ആയിട്ടുണ്ട് കേട്ടോ. അവർ നേരെ ഷിപ്പിലാണ് ഈ ലൊക്കേഷനോട് വരികയൊക്കെ തന്നെ ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഈ സ്യൂട്ട് കേസിലുള്ള ഡ്രഗ്സ് എന്തായാലും അവർക്ക് കൊണ്ട് ഡെലിവർ ചെയ്യണം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഹൗസ് ഒക്കെ തന്നെയാണ്, ഇങ്ങോട്ടാണ് അവർ വരുന്നതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നേരെ ഇവിടെ ഒന്ന് സൈഡ് ആക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അവരുടെ ഷിപ്പാണ് ആ കാണുന്നതൊക്കെ തന്നെ. അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സേഫ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ വഴി നമ്മൾ വരുന്ന വഴിക്ക് ഒന്നും നമുക്ക് വേറെ അറ്റാക്കും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അവരുടെ ബോട്ടാണെന്ന് തോന്നുന്നു താഴെയൊക്കെ തന്നെ കാണുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ അവരുടെ കുറേ ഗാർഡ്സ് ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും നേരെ ഈ സംഭവമൊക്കെ തന്നെ കൊണ്ട കൊടുക്കാം. അപ്പോൾ അവരുടെ ഗാർഡ്സ് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങേർക്കത് ഈ പെട്ടി അങ്ങ് ഡെലിവർ ചെയ്യാം. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങേർക്ക് നമ്മൾ ഈ പെട്ടി ഒക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ നേരെ ഈ ഡ്രഗ്സും കൊണ്ട് ഈ നാട് വിടുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ തന്നെ ഇവർ നമുക്ക് നേരത്തെ ചെയ്തതാണ്. അപ്പോൾ നമ്മളാണ് ഡ്രഗ് കുറച്ച് എത്തിക്കാൻ കുറച്ച് താമസിച്ചത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ നടന്ന സീനൊന്നും തന്നെ പറഞ്ഞില്ല. കാരണം സീനൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര അടിപൊളി ബയേഴ്സ് ഒക്കെ നമുക്ക് പോയി കിട്ടും. കാരണം അത്രയും പ്രൊട്ടക്ഷനൊക്കെ തന്നെയാണ് നമ്മൾ ഇത് ഈ ഡ്രഗ്സ് ഒക്കെ തന്നെ കൊണ്ട് കൊടുക്കുന്നതെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ മോനെ, അവർമാരുടെ ഷിപ്പൊക്കെ തന്നെ നോക്കി നോക്കും, വലിയൊരു ഷിപ്പൊക്കെ തന്നെ, ഭയങ്കര വലിയ സാധനമൊക്കെ തന്നെ ആട്ടോ ഗൈസ്. അപ്പോൾ ആ ഷിപ്പ് അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് സിറ്റിയിലോട്ട് പോകേ. അപ്പോൾ നമുക്ക് ലെസ്റ്ററിൻ്റെ ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് പറയുന്ന ലെസ്റ്ററിൻ്റെ വീട്ടിലൂടെ ലെസ്റ്റർ പോയേക്കൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറേ വണ്ടി വന്ന് നിർത്തിയിട്ട് കുറേ ഗെയിംഡ്, അതായത് കുറേ ഗണ്ണൊക്കെ തന്നെ ഉള്ള ആൾക്കാർ ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് ലെസ്റ്ററിനെ കൊല്ലാൻ തന്നെ വന്നവരെ പോലെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് അവിടെ വന്ന് ലെസ്റ്ററിനെ രക്ഷിക്കണം എന്നാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ, ഇതിപ്പോൾ ആരാണ് ലെസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിട്ട് ലെസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്? അതും അവിടെയൊക്കെ തന്നെ ഗണ്ണൊക്കെ തന്നെ വെച്ചിട്ട് കുറേ വണ്ടിയൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. കാരണം ലെസ്റ്റർ എന്നൊരു ടോമിനെ കൊല്ലാൻ ശ്രമിച്ചു. ഇനി ടോമിൻ്റെ ആൾക്കാർ വലുതാണോ? അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ ലൊക്കേഷനോട് ചെല്ലണം. അങ്ങനെ കാഴ്ച, അപ്പോൾ നമ്മൾ ഏതാണ്ട് ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല പറഞ്ഞു തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്തോട് ചെല്ലണം. കാരണം അവന്മാരും കാര്യം ലെസ്റ്ററിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ലെസ്റ്ററിനെ കൊല്ലും, എന്താ ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു പിടുത്തം കാര്യങ്ങളൊന്നും തന്നെയില്ല. ഓക്കെ കാഴ്ച, അപ്പോൾ നോക്കുന്ന വണ്ടി എന്തായാലും അങ്ങോട്ട് തിരിച്ച് വിടാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്തോട് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററിൻ്റെ വീട് ഈ സൈഡിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ചുറ്റിയൊക്കെ തന്നെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകേണ്ടതൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഇത് ഇതുവരെ എത്തുന്നില്ല. ഓക്കെ കാഴ്ച, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ലെസ്റ്ററിൻ്റെ വീട്ടിലോടുള്ള വഴിക്ക് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആരാത്ത എന്താണ് ഒന്നും തന്നെ പിടുത്തവും തന്നെ ഇല്ല. നമ്മളങ്ങനെ ഏതോ ലൊക്കേഷൻ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവരാണെന്നാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഫ്രണ്ടിൽ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന്മാരെന്താണ് ഇത് പാർക്കിങ്ങിൻ്റെ സൈനൊക്കെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്താൻ പാടില്ലെന്നാണ് ഇവന്മാർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് വണ്ടിയൊക്കെ തന്നെയുണ്ട്. ഒരുത്തന്മാരെ ഓക്കെ, ഒരുത്തൻ ലെസ്റ്ററിൻ്റെ വീണ്ടും ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ നിൽക്കുന്നു. ഓക്കെ, ഒരുത്തനോട് ഫോണൊക്കെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരുത്തൻ്റെ കണ്ണ് അവൻ്റെയിലും കണ്ണൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇവന്മാർ തന്നെയാണെന്ന് തോന്നുന്നു ലെസ്റ്ററിനെ പിടിക്കാൻ തന്നെ വന്നതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി തൽക്കാലം എന്ത് ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാസ്ക് എടുത്ത് ഇട്ടിട്ട് വേണം ഉമ്മാരൊക്കെ തന്നെ അടിച്ച് ഓടിക്കാൻ വേണ്ടി ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാസ്ക് എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ കണ്ട ആർക്കും തന്നെ മനസ്സിലാവത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം തന്നെ പൊട്ടിച്ച് കൊടുക്കുക. ഉമ്മാർ ലെസ്റ്ററിനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എൻ്റെ പോലെ നമ്മൾ ഗണ്ണെടുത്തതെങ്കിൽ എല്ലാം കൂടെ നമ്മളൊക്കെ തന്നെ പൊട്ടിക്കുന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മേലെ നിന്നൊക്കെ തന്നെ നമ്മൾ അടിച്ചിരുന്നു. ഇതെന്താണ് ഇവിടെ മതിൽ? കാരണം അവന്മാരെ ഒന്നും തന്നെ അടിച്ചിടാൻ പറ്റുന്നൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കി, ഇനി ഒരു വഴിയുള്ളൂ, ഒരു ബോംബ് എടുത്തിട്ട് അങ്ങോട്ട് ഇടാം. ഇത് സ്റ്റിക്കി ബോംബായിരുന്നു. എൻ്റെ മോനെ, അവനവിടെ സ്റ്റിക്കി ബോംബാണ് അങ്ങോട്ട് എടുത്ത് ഇട്ടത്. ഓ, ഹിവന്മാരുടെ വണ്ടിക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ ആ മേലെ ഉള്ളവനെ നമുക്ക് എന്തായാലും കൊന്നിടണം. ഓക്കെ, ഓ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇവനെയൊക്കെ തന്നെ അങ്ങ് അടിച്ചിടാം. ഇനിയിപ്പോൾ ഇവൻ്റെ മണ്ടേനാണ് ആൾക്കാരൊക്കെ തന്നെ ഉള്ളത്. ഓക്കെ, ഒരുത്തൻ നമ്മളത് മണ്ടേ നിന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെയൊക്കെ തന്നെ കോഴത്തിടാം. ഓ, ഇത് ഇവിടെ നിന്ന് ഒരുത്തം പേര് നോക്കി ഗൈസ്. അപ്പോൾ അവൾ ഇങ്ങോട്ട് ഒരുത്തം പോകുന്നു. അവന്മാരൊക്കെ തന്നെ നമ്മൾ അടിച്ച് ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓ, ഇത് ഇവിടെയാണ് ഒരുത്തം വന്ന് നിൽക്കുന്നത്. അവനെയും നമ്മളങ്ങനെ കൊന്നിട്ടിട്ടുണ്ട്. ഇതാണ് വേറെ ആർക്കും തന്നെ ഇങ്ങോട്ട് കയറി വരുന്നത്. ആരും തന്നെ ഒരു പിടുത്തില്ല. അപ്പോൾ ഉമ്മാരെ നല്ല ലെസ്റ്ററിനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ വീണ്ടും ഉള്ളിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ലെസ്റ്ററിനെ വീണ്ടും അതോട്ട് കയറുന്നൊക്കെ തന്നെ. പക്ഷേ ആരും ഒരാളും നമ്മുടെ ബാക്കിൽ നിന്നൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തോ സൗണ്ട് കേൾക്കുന്നു. നോക്കി ഗൈസ്, അപ്പോൾ ഒരുത്തന്നെ അവിടെ നിൽക്കുന്നു. അവൻ്റെ തലയ്ക്ക് നമ്മൾ അടിച്ച് കൂടുതലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ലെസ്റ്ററിനെ വീണ്ടും അത് ആരും തന്നെ കാണുന്നില്ല. ലെസ്റ്ററിനെ ഇവിടെ നിന്ന് തന്നെ കാണുന്നില്ല. നോക്കി നോക്കട്ടെ ലെസ്റ്റർ ഇത് എവിടെ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ ഇത് ഇവിടെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ലെസ്റ്റർ ആകെ പേടിച്ച് വരണ്ടാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെസ്റ്ററിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എടുക്കേണ്ടതൊക്കെ തന്നെ എടുത്തിട്ട് വേഗം ഇവിടുന്ന് നേരെ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് മാറാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോളും കൂടെ വരുന്നൊക്കെ തന്നെ ഈ ഉണ്ടല്ലോ. എൻ്റെ മോനെ, അപ്പം നമ്മുടെ ലാമറുടെ ഫോണിൽ നിന്നാണ് കോൾ വരുന്നത്. അപ്പോൾ ലാമർ കമ്മിയായിരുന്നു പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. എന്താണ് അർജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് സംഭവം. അപ്പോൾ ലെസ്റ്ററിനോട് നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടോളാം പറയാം. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ എന്തായാലും നേരെ വണ്ടി എടുക്കാൻ പോകുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവന്മാർ വന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് തന്നെ ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫയർ ഫോഴ്സിന് ആൾക്കാരൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ ഇത് ഇവിടുന്ന്
കിട്ടിയൊരു പോർഷയിലോട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഞാൻ ഈസായിട്ട് വിട്ടോളൂ. എൻ്റെ മോൻ ഇതൊന്നും കൊല്ലാൻ വേണ്ടി വരുന്ന ലെസ്റ്റർ സത്യം പറഞ്ഞാൽ ആകെ പേടിച്ചിരിക്കുവാണ്. അതാണ് ലെസ്റ്റർ വണ്ടി കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ലെസ്റ്റർ അന്നേരം കയറി പോയിട്ടുണ്ട്. അപ്പോൾ ലാമ്പർ നമുക്ക് അയച്ചു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സിനോറ ഡെസേർട്ടിൽ ഒരു വീടൊക്കെ തന്നെയാണ്. ഒരു പഴയ വീട് ലൊക്കേഷനാണ് അയച്ചു തന്നിരിക്കുന്നത്. കമ്മിയർ വെരി അർജൻറ്റ് എന്നാണ് നമ്മുടെ ലാമർ പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം നോക്കുന്നേരം അവിടെ ചെന്നാലാണ് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ വണ്ടി ചില്ലൊക്കെ തന്നെ പൊളിഞ്ഞ് പോയിട്ടൊക്കെ തന്നെയോ ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ലാമർ വിളിച്ച ലൊക്കേഷനിലോട്ട് വിട്ടു പോവാം. അങ്ങനെ ഓക്കെ, അപ്പോൾ നമ്മൾ ലാമർ അയച്ചെന്ന ലൊക്കേഷനിലോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ഡ്രഗ് ലാബ്, ഈ ഡ്രഗ് ലാബ് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രഗ് ലാബിൻ്റെ ലൊക്കേഷനാണ് ലാമർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് നമുക്കെന്തായാലും ഇങ്ങോട്ട് ചെന്നാലേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് ലൊക്കേഷനോട് എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡ്രഗ് ലാബിലോട്ടാണ് നമ്മളോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ലാമറിൻ്റെ വണ്ടിയല്ലല്ലോ. അപ്പോൾ ലാമറിൻ്റെ വണ്ടി ഇതല്ല. അപ്പോൾ ഇതാരാണ് ഇങ്ങോട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത്? ലാമർ തന്നെയാണോ? അപ്പോൾ നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് അകത്തോട്ട് കയറാട്ടോ. ഓക്കെ, ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ഡിഫൻഡർ ആട്ടോ, വലിയൊരു ഓഫ് റോഡ് ഡിഫൻഡർ. ഇതൊക്കെ തന്നെ ലാമറിന് ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഉള്ളിൽ എവിടെയെങ്കിലും തന്നെ ലാമർ ഉണ്ടാവേണ്ടിയിരിക്കുന്നതും തന്നെ ഇല്ല. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ലാമറെന്ന് ഓക്കെ, അപ്പോൾ ലാമറിനെ ഒക്കെ ഇവിടെ ഇവിടെ തന്നെ കാണുന്നില്ല. ഇങ്ങോട്ട് താഴത്തോട്ടൊരു വഴിയുണ്ട്. നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇവിടെയൊന്നും തന്നെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. അപ്പോൾ നമുക്കെന്തൊരു അപകടം പോലെ തോന്നൊക്കെ തന്നെ ഉണ്ട്. എന്നാലും ഗണ്ണൊരെണ്ണം കയ്യിലൊക്കെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു പാവയൊക്കെ തന്നെയാണല്ലോ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ലാമറിൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. അപ്പോൾ ഇനിയും താഴത്തോട്ട് വഴിയൊക്കെ തന്നെയുണ്ട്. ഇനിയും താഴത്തോട്ട് നേരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ലാമറിന് ഇവിടെ എവിടെയും തന്നെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ ഉള്ളിലോട്ട് കയറാം. എൻ്റെ മോനെ, ഓക്കെ, ഇവിടെ ആരെയും തന്നെ കാണുന്നില്ല, ഇവിടെ ആരെയും തന്നെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഇതൊക്കെ തന്നെ ലോക്കാണല്ലോ, അല്ലെങ്കിൽ ലോക്കൊന്നും തന്നെയല്ല. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ലാമറിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ലാമറിനെ ആരാണ് പിടിച്ച് ഇങ്ങോട്ട് ഇവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ ലാമറിന് ഇത് എന്താണ് പറ്റിയത്? അപ്പോൾ ലാമറല്ലേ നമുക്ക് മെസ്സേജ് അയച്ചത്? അപ്പോൾ നമുക്ക് ലാമറിനെ രക്ഷിക്കണം. എൻ്റെ ഗൈസ്, അപ്പോൾ ഇത് ടോമി അല്ലേ? എൻ്റെ മോനെ, അപ്പോൾ ടോമി നമ്മൾ തിരിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ വെട്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ മോഹത്തിൻ്റെ ഒറ്റ വെട്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ബോധം തന്നെ പോയിട്ടുണ്ട്. കഴുത്തൊക്കെ തന്നെ മുറിഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രാങ്കിൽ നിന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ ടോമി മരിച്ചില്ലേ? അപ്പോൾ ലെസ്റ്റർ ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചപ്പോൾ ടോമി മരിച്ചില്ലെന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ ഇത് ടോമീൻ്റെ ട്രാപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് ടോമീൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ടോമീൻ്റെ വണ്ടിയിൽ ഫ്രാങ്കിലും കയറ്റി ലോക്കാക്കിയെടുത്ത് ഗണ്ണെടുത്ത് പുറത്തിറങ്ങുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജി ടി ആർ, അത് ടോമി ഫുള്ളായിട്ട് വെടിവെച്ച് പൊളിക്കുവാണ്. അപ്പോൾ ടോമീൻ്റെ ദേഷ്യം മൊത്തം നമ്മുടെ ജി ടി ആറിലാണ് ടോമി തീർത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ, വെടി നിർത്തുന്നു തന്നെയില്ല, പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടി മൊത്തം തകർക്കാനാണെന്ന് തോന്നുന്നു ടോമീൻ്റെ പരിപാടിയും തോന്നുന്നു. എൻ്റെ മോനെ, അപ്പോൾ ടോമീൻ്റെ ട്രാപ്പായിരുന്നു നമ്മുടെ ലാമറിനെ പിടിച്ചുകൊണ്ട് വന്നത്. അത് ലാമർ തന്നെയായിരുന്നു എന്ന് പോലും നമ്മൾ കണ്ടില്ല. അതിന് മുമ്പ് നമ്മളെ ബാക്കിൽ നിന്ന് വന്നിട്ട് ടോമി അരിഞ്ഞിടുമായിരുന്നു ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ജി ടി ആർ പുകയാൻ തുടങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ, ജി ടി ആറിൻ്റെ ഉള്ളിൽ തീയൊക്കെ തന്നെ വീഴുന്നു. അപ്പോൾ ടോമി ദേ ടോമിൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മളെയും കയറ്റി ഇവിടുന്ന് സ്ഥലം വിടാനാന്ന് തോന്നുന്നു പരിപാടിയും തോന്നുന്നു. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. ടോമി ദേ ഇവിടുത്തെ ഗേറ്റൊക്കെ തന്നെ ഇടിച്ച് പൊളിക്കുവാണ് ഗൈസ്. എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യണം. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ. എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോ എന്തായാലും കയറി ചെക്ക് ചെയ്യുക ഗൈസ്.